Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahirrabbilalamin warahmatullahi wabarakatuh. Wassalatu wassalamu ala sayyidil mursalin wa ala alihi. Alhamdulillahirrabbilalamin ajma'in. اللهم صل على محمد النبي صدم صلى عليه من خلقك وعلى آله وصحبه. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي كما ينبغي لنا. أعوذ بالله من الشيطان الرجيم. اللهم صل على محمد النبي. بسم الله الرحمن الرحيم. وعلى آله وصحبه إنا أنزلناه. أعوذ بالله من الشيطان. وما أدراك ما ليلة القدر. ليلة بسم الله الرحمن الرحيم. من ألف شهر تنزل الملائكة والروح فيها بإذن ربهم. أنزلناه في ليلة القدر. سلام هي حتى ما أدراك ما ليلة القدر. الله مولانا العظيم. ليلة القدر صدق وصدق وبلغ رسوله النبي الكريم. تنزل الملائكة من الشاهدين فيها بإذن ربهم. والحمد لله رب العالمين. سلام هي حتى مطلع الفجر. وعن زهد رضي الله عنه عن النبي صلى الله عليه وسلم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاهدين. أنه قال والحمد لله إذا كان آخر ليلة من رمضان. مكت السماوات والأرض والملائكة. وعن جابر رضي الله عنه عن النبي صلى الله عليه وسلم قيل أي مصيبة هي يا رسول الله؟ قال أنه قال رمضان إذا كان آخر ليلة من محمد رسول الله. بكت السماوات عليه وسلم والملائكة يا ربي المصطفى بلغ ما قيل أي مصيبة هي يا رسول الله؟ لنا ما مضى رمضان واسع الكرم. صدق محمد رسول الله. واعلموا أمة سيدنا ومولانا صلى الله عليه وسلم. സർവാദരണീയരായ സാധാതുക്കളെ, യാ റബ്ബി ബിൽ മുസ്തഫ, ഉലമാക്കളെ, പ്രിയപ്പെട്ട സുന്നത്തെ മാഹത്തിന്റെ ബല്ലഗ് മഖാസിദന വഖ്ഫിർ ലനാ മാ മദാ വന്നയായ വാസിഉലുലമയെയും റഈസുലുലമയെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ഒരു സുദീർഘമായ ഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റതല്ല. മൗലാനാ മുഹമ്മദ് എന്നാലും വന്ദനായ ഷൈഖുന എത്തുന്നതുവരെ ആമുഖ ഭാഷണം എന്ന പേരിൽ അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട, എന്താണ് ഈ സദസ്സിനെ പറയേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ, പ്രവർത്തകരെ,
എന്റെ ഓർമ്മയിലേക്ക് കടമുടെ എല്ലാം എല്ലാമായ ഇപ്പോൾ ഞാനിവിടെ ഓതി വെച്ച വന്യരായ പൊള്ളുന്ന ഹദീസ് സുൽത്താനുൽ ഉലമയെയും ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന അല്ലാഹുവിന്റെ ഈ ഒരു സമയം ഇദാകാന ആഖിർ ഒരു സുദീർഘമായ ഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ റമദാനിന്റെ അവസാനത്തെ രാവ് ആയി. എന്നാലും വന്യരായ ഷൈഖുന റമദാനിന്റെ അവസാനത്തെ രാവ് ആമുഖ ഭാഷണം ഉറപ്പിക്കാൻ പറ്റിയത് ഇതാണ്. നിങ്ങളോട് സംസാരിക്കാനാണ് നാളത്തെ രാവ്. ഒരു പക്ഷേ പെരുന്നാൾ രാവാ എന്താണ്? അപ്പൊ 29-ാം രാവായ ഇന്നായിരിക്കാം റമദാനിന്റെ അവസാനത്തെ രാവ്. എന്റെ ഓർമ്മയിലേക്ക് കടന്നു ആദ്യം വരുന്നത് പകലതിനപ്പോൾ ഞാനിവിടെ ഓതി വെച്ച ഏതായാലും പൊള്ളുന്ന ഈ അവസാനത്തെ രാവിന്റെ പ്രത്യേകത മുത്തുനബി പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അർദുവൽ മലാഇക ഹബീബ് പറഞ്ഞു ഇദാ കന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ രാവ് ആയി കഴിഞ്ഞു. റമളാനിന്റെ അവസാനത്തെ രാവ് അത് ബഖത്തി സമർപ്പിക്കാൻ പറ്റിയ അർദു വൽ മലായിക്കത്തു മുസീബത്തൽ ഉമ്മത്തിലത്തെ രാവ്. ഒരു പക്ഷേ പെരുന്നാൾ രാവാം. ആകാശങ്ങൾ ഇന്നായിരിക്കാം റമദാനിന്റെ അവസാനത്തെ രാവ്. മലക്കുകൾ ഒരുവനും കൈയാത്രിയാണ് ആദ്യം വരുന്നത് റമദാനിന്റെ അവസാനത്തെ രാവിൽ. ഏതായാലും മണ്ണും വെണ്ണും ഈ അവസാനത്തെ രാവിലും കരയും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നിട്ട് കാരണവും പറഞ്ഞു എന്റെ ഉമ്മത്തിന് വരുന്ന ഒരു മഹാ ദുരന്തമോർത്തുകൊണ്ടാണ് അവർ കരയുന്നത്. എന്റെ ഉമ്മത്തിന് വരാനുള്ള ഒരു മഹാ ദുരന്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവർ കരയുന്നത്. സൗകര്യം തീർച്ചയാമാനിന്റെ അവസാനത്തെ രാവിൽ എന്ത് മുസീബ ഈ ഉമ്മത്തിന് വരാൻ പോകുന്നത്? എന്തിനാണ് ആകാശവും ഭൂമിയും ആകാശത്തുള്ള മലക്കുകളും ഒക്കെ പൊട്ടിക്കരയുന്നത്? എന്തിനാണ് കരയും അവസാനത്തെ രാവിൽ? മണ്ണുമാനിന്റെ വേർപാടാണ് മലായിക്കത്തും വരുന്ന ഭൂമി കരയെ ദുരന്തമോർത്തുകൊണ്ടാണ് അവർ കരയുന്നത്. എന്റെ ഉമ്മത്തിന് വരാനുള്ള ഒരു മഹാ ദുരന്തത്തെ ഓർത്തുകൊണ്ടാണ് വിശ്വസിക്കരയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളണം നോമ്പോറ്റോളണമെന്നില്ല. ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തവർ പിന്നെ നിസ്കരിച്ചിട്ട് നോമ്പോറ്റിട്ടും വലിയ കാര്യമില്ല. റമദാനിന്റെ അവസാനത്തെ രാവിൽ എന്ത് മുസീബത്താണ് ഈ ഉമ്മത്തിൽ വരാൻ പോകുന്നെങ്കിലേ നമ്മുടെ ഈമാൻ ശരിയാകും. ഒരായത്ത് എന്തിനാണ് ആകാശവും ഭൂമിയും ആകാശത്തുള്ള മലക്കുകളും ഒക്കെ പൊട്ടിക്കരയുന്നതിനാണ് യാ റസൂലല്ലാഹ് കഥ അവതരിപ്പിക്കുന്നു. തങ്ങൾ പറയുന്ന നിങ്ങളൊക്കെ വായിച്ചോതിപ്പോയ ഭാഗങ്ങളായിരിക്കും. പറവയെയും അവതരിപ്പിച്ചുകൊണ്ട് വിടവാങ്ങലാണ് ആകാശത്തെയും ഭൂമിയെയും മലായിക്കരെ ആകാശമോ ഭൂമിയും സയ്യിദുന റസൂലുള്ളാഹി ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആകാശം കരയെ ബഹുമാനപ്പെട്ട സഹാബത്തിനോട് പറയാണ് സഹാബ നല്ല മനുഷ്യന്മാർ മരിക്കുമ്പോൾ ആകാശവും ഭൂമിയും തേങ്ങി കരയുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ദുഷ്ടന്മാർ നാട് നീങ്ങിയപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. നല്ലവർ മരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തവർ പിന്നെ നിസ്കരിച്ചിട്ട് നോക്കിയിട്ടില്ല കാര്യമില്ല. മണ്ണോ വിണ്ണോ കരയാറുണ്ടായിട്ടില്ല എന്ന് പറയുന്നതില് അർത്ഥമുള്ളൂ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 100% ഖുർആനിൽ വിശ്വസിച്ചെങ്കിലെ നമ്മുടെ ഈമാൻ ശരിയാകുന്നതായ മനുഷ്യൻ പിന്നെ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നങ്ങ് വിട പറഞ്ഞാൽ ഉച്ചക്ക് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നന്നാവാൻ
ചെയ്യണമെന്ന് പറഞ്ഞു. അവരെയുള്ള നന്നാവാനും ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ദുആ ചെയ്തു പോയ മനുഷ്യനെ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു പോയ മനുഷ്യനെ പിറ്റേന്ന് പത്മാനത്തിൽ അദ്ദേഹത്തിന്റെ പടമ കാണുന്നത് പറയാണ്. ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ മരിക്കുമ്പോൾ സഹോദരങ്ങളെ തേങ്ങി കരയുമ്മിനായ മനുഷ്യൻ ഭൂമിയിൽ നിന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എപ്പോഴും നമ്മുടെ മരണം വരാം. വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന പേരിൽ നല്ല മനുഷ്യനാണ്. ഭൂമിയും ആകാശവും അയാളുടെ പേരിൽ കരയും. എന്നിട്ട് നബി തങ്ങൾ വിവരിക്കുകയാണ്, അയാൾ ഭൂമിയിൽ അയാളുടെ സുജൂദിന് സാക്ഷിയായ മണ്ണ് പൊട്ടി പൊട്ടി കരയുമെന്നായ മനുഷ്യൻ സുജൂദ് ചെയ്യാൻ ഇന്നയാളല്ലോ ഈ ഭൂമിയിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഭൂമി എന്ന് ഷഫീഉനാണ് സൂലുമാവി. മൂന്ന് ദിവസം മുമ്പാണ് ഉച്ചക്ക് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ കരിപ്പൂരിലെ അബ്ദുറഹ്മാൻ സഖാഫി വന്ന് ഉയർന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളും തല്ലിമീകളാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഖിബത്ത് നന്നാവാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ മക്കള് നന്നാവാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ദുആ ചെയ്തു പോയ മനുഷ്യനെ ആ സ്ഥലവും ഇയാളുടെ വേർപാടിനച്ചു പോയ മനുഷ്യനെ പത്രത്തിൽ സിറാജിൽ അദ്ദേഹത്തിന്റെ പടമാ കാണുന്നത് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ കഥയാണ് കാണുന്നത്. നടക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഭൂമിയിൽ നിന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പറയുന്നു നമ്മുടെ മരണം വരാൻ പറഞ്ഞിട്ട് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ എല്ലാ മനുഷ്യനാണെങ്കിൽ ഭൂമിയും ആകാശവും അയാളുടെ പേരിൽ കരയും. എന്നിട്ട് നബി തങ്ങൾ വിവരിക്കുകയാണ്, അയാൾ ഭൂമിയിൽ നിന്ന് നമസ്കരിച്ചു അയാളുടെ മുസല്ല ഇവരൊക്കെ സാക്ഷിയായ മണ്ണ് കരയും ചെയ്യാൻ ഇന്നയാളില്ലല്ലോ എന്ന് പറഞ്ഞു ഭാഷയറിയില്ല. എനിക്ക് തവളയുടെ ഭാഷ അല്ലാഹു തആല വശമാക്കി തന്നത് കൊണ്ട് അവിടെ അത് കബൂൽ ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം പിറ്റേന്ന് അമൽ കയറി ചെല്ലാതിരിക്കുന്നത് കാണുമ്പോൾ ആ സ്ഥലവും ഇയാളുടെ വേർപാടിനെ തിരിയോർത്ത് എന്താണ് പറയുന്നത്. മുഹമ്മദുർ റസൂലു ബഹുമാനപ്പെട്ട സുലൈമാന്റെ ഈ മണ്ണിന്റെയും വെണ്ണിന്റെയും ഇതൊക്കെ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാ. നമുക്കതിന്റെ ഭാഷ അറിയാത്തത് കൊണ്ടാണ് നമുക്കത് അന്യമായത്. ഖുർആൻ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ രാത്രി റമദാനിൽ നിന്ന് വന്നാൽ മണ്ണും വെള്ളം കരയുകയാണ്, ഒരു വസ്തുവുമില്ല. ഖുർആൻ പറഞ്ഞു വലാക്കില്ലാത്ത ഫഹൂന തസ്ബീഹ, പക്ഷേ നിങ്ങൾക്ക് തസ്ബീഹിന്റെ ഭാഷ അറിയാത്തത് കൊണ്ടാണ്. ഭാഷ അറിയുന്നവർക്കറിയും സുലൈമാൻ നബി അലൈഹി ഇരുന്നാളാക്കാൻ എന്തോ ഒരു തിരക്കാണ്. ദാവൂദ് നബി അലൈഹി സലാം അങ്ങോട്ട് വരാൻ ഇവരൊക്കെയാണ് ഒരു കുളത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സലാം ആ കുളത്തിൽ ഒരു കരയുന്ന തവളയുടെ ശബ്ദത്തിന് ചെവിയോർത്തുകൊണ്ട് തന്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ തവള കരഞ്ഞപ്പോ കരഞ്ഞതായി നിങ്ങൾ കേട്ട ശബ്ദമില്ലേ, നിങ്ങൾക്ക് തവളയുടെ ഭാഷ അറിയാം. എനിക്ക് തവളയുടെ ഭാഷ ഭൂമിയും കരയുകയാണ്. ചോദിച്ചു എന്താണ് അവർക്ക് വരുന്ന മുസീബത്തിന്റെ ഉമ്മത്തിന് വരുന്ന മുസീബത്തോർത്ത് എന്ന് പറയൂ മുസീബത്തിൻ നിബിധങ്ങളുടെ മറുപടി റമദാനിന്റെ വിയോഗമാണത്, റമദാനിന്റെ വേർപാടാണത്. അതിന്റെ ഭാഷ തിരിഞ്ഞാ തിരിയും എന്താണ് പറയുന്നത്. സഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നബി അലൈഹി. എന്തുകൊണ്ടാണ് റമദാൻ പറയുമ്പോൾ നമുക്കതിന്റെ മണ്ണും വെണ്ണും കരയാൻ കാരണം അല്ലയോ മൂമിനീങ്ങളെ, ഈ എണ്ണി എണ്ണി പറഞ്ഞതൊക്കെ
പരിശുദ്ധ റമദാനിലെ ആനുകൂല്യങ്ങളാണെങ്കിൽ റമദാനിന്റെ വേർപാടിനേക്കാൾ വലിയ ഒരു ദുരന്തം ഇനി എന്താണ് സംഭവിക്കാൻ? എന്തൊരു തിടുക്കാണ് നമുക്ക് തന്നെയാണ്. ഒരു തറാവീഹും കൂടെ കിട്ടുമോ? ഏറ്റവും വലിയ ഒരു നോമ്പും കൂടെ കിട്ടുമോ? ആലോചിക്കാൻ നമുക്ക് സമയമല്ല. എന്താണത്? നമുക്കിഷ്ടം നാളെ മാസം. സ്വാഭാവികമായി നമ്മുടെ മനസ്സ് അങ്ങനെയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആകാശവും ഭൂമിയും പേരിതുപോയി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു കരയുകയാണ്. ഈ ഒരു ഹദീസിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചു, എന്താണ് അവർക്ക് വരുന്ന മുസീബത്തിന്റെ ഉമ്മത്തിന് വരുന്ന മുസീബത്തോർത്ത് അവിടത്തെ വിധങ്ങളുടെ മറുപടി റമദാനിന്റെ വിയോഗമാണത്, റമദാനിന്റെ വേർപാടാണ്. ചിന്തിക്കുക, വലിയ സംഗതിയാണ്. സഹാബത്തിൽ അവതരിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് റമദാൻ വിട പറയുമ്പോൾ എന്തുകൊണ്ടാണ് മണ്ണും പിണ്ണും കരയാൻ കാരണം? കുറിച്ച് പറയില്ലയോ മുഅ്മിനീങ്ങളെ, ഈ എണ്ണി എണ്ണി പറഞ്ഞതൊക്കെ പരിശുദ്ധ റമദാനിലെ ആനുകൂല്യങ്ങളാണെങ്കിൽ റമദാനിന്റെ വേർപാടിനേക്കാൾ വലിയ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ഓരോന്നും എടുത്ത് ചർച്ച ചെയ്തതിന്റെ ശേഷം അല്ലാഹു തആല റമദാനിന്റെ വിശദീകരണങ്ങൾ കഴിയുന്നതിന്റെ മുമ്പ് ആദ്യം അന്ന് ദുആക്ക് രോഗിക്ക് നോമ്പ് ഉൽക്കണ്ഠ, യാത്രക്കാരനാണെങ്കിൽ എത്ര പേരിത് പോയി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു ആണെങ്കിൽ അവൻ നോമ്പ് നോക്കി. ഈ ഒരു ഹദീസിൽ നിന്നുകൊണ്ടാണ് ഞാൻ യാത്രക്കാരനെ നോമ്പ് നോൽക്കേണ്ടതില്ല, ബഹുമാനപ്പെട്ട സൈന്യത്തിന് അവർ മുഴുവനും പ്രിയപ്പെട്ട നോമ്പ് നോൽക്കണം ചിന്തിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പരിചയപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേര് പാപമോചനത്തിന് അടുത്ത ഭാഗമാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. പറ്റി പറയുന്നിടത്ത് ഒരുപാട് ഹിക്മത്തുകൾ കഴിഞ്ഞ കൊല്ലവും ഈ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് പടച്ചറപ്പ് സംഗീതം പറയുന്നത് കാണാം. വളരെ വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ പറഞ്ഞിരുന്നു. ബന്ധം പ്രിയപ്പെട്ട ആർക്കൊക്കെയാണ് നിർബന്ധിക്കുകയല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആ വിഷയമാണ് റമദാനിന്റെ പ്രത്യേക ഷഹ്റു റമദാൻ ഓരോന്നും എടുത്ത് ചർച്ച ചെയ്തതിന്റെ ശേഷം ശഹീദ മിങ്കും ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر എന്നിങ്ങനെ മുമ്പ് തന്നെ യാത്ര തുടങ്ങിയ പ്രത്യേകതകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ യാത്രക്കാരും രാത്രി സമയത്ത് ഭാര്യമാരെ പ്രാപിക്കുന്നതിന് കുഴപ്പമില്ല, ആചർ ഉറപ്പിച്ചിട്ടുണ്ടോ? അപകടകരമല്ല അവർ മുഴുവനും പറയുന്ന നോമ്പ് നോൽക്കണം നോമ്പില്ല എന്ന് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളോട് പരിചയപ്പെടുത്തി. ഏതുവരെ ആയത്തിന്റെ ശേഷം കുറിച്ചുള്ള പരാമർശം മസ്അലകൾ തന്നെ അത് പറയല്ല. ഈ ആയത്തുകളൊക്കെ നിങ്ങൾ കേട്ട് കേട്ട് കേട്ടും പലപ്പോഴും ഇടയുള്ള ആയത്ത് കയറിയത് കാണാം. അതിലൊക്കെ ഒരുപാട് എന്താണ് ആയത്തുകൾ പ്രത്യേകതകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ
സമയത്ത് തങ്ങളോട് എന്നെ പറ്റി ചോദിച്ചാൽ അത് അപകടകരമല്ല. അവനെ പ്രാപിക്കാൻ അതിനെത്ര പ്രയാസവും ഇതുവരെ എത്ര എളുപ്പാണെന്ന് കഴിക്കാം. അതിന്റെ ശേഷം എന്റെ അടിമകൾ തങ്ങളോട് ചോദിച്ചാൽ നബിയേ ഞങ്ങൾ പറഞ്ഞോളണം. ഇതൊക്കെ പറഞ്ഞു നോമ്പിന്റെ മസാലകൾ ഏകദേശം അല്ല ഒരു കഷ്ണം ഞാൻ നോമ്പിന്റെ മസാലകളൊക്കെ തന്നെ അപ്പടുത്തുണ്ട്. സൂറത്തുൽ ബഖറ എന്റെ അടിമയുടെ തൊട്ടടുത്തുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അവൻ എവിടെന്ന് വിളിച്ചാലും വെളിപ്പുറത്തനായത് എവിടെന്ന് വിളിച്ചാലും എന്നെ എവിടെന്ന് വിളിച്ചാലും വളരെ എളുപ്പമാണ്. നോമ്പാണ് മുഴുവനും നോമ്പാണ് കഴിഞ്ഞാലും നോമ്പാണ്. പക്ഷേ മുമ്പിലും ഒരു നോമ്പാണ്. മഹാന്മാർ വിശദീകരിക്കുന്നു എന്താണ് അല്ലാഹുവായിട്ട് ഒരു അടിമയും തമ്മിലല്ലേ അകലമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു നബിയെ നിങ്ങളോട് എന്റെ അടിമകൾ ഞാനിതാ ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് തങ്ങൾ എന്റെ അടിമകൾ പോലും അല്ലാഹു തങ്ങളോട് എന്നെ പറ്റി ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പ്രാപിക്കും എന്ന് തങ്ങൾ അവനെ പ്രാപിക്കാൻ എത്ര അകലമുണ്ട് ഞങ്ങളും റബ്ബും പറഞ്ഞോളാം. അതിനെത്ര പ്രയാസമുണ്ട് അത് എത്ര എളുപ്പമാണ് ഞാനും പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് എന്റെ അടിമകൾ തങ്ങളോട് ചോദിച്ചാൽ നബിയേ ഉത്തരം ചെയ്യാൻ ഞാൻ എന്നെ വിശ്വസിക്കാൻ അവർ റെഡിയാവട്ടെ. റെഡിയാണെങ്കിൽ അടിമയുടെ തൊടുത്തുണ്ട് എന്ത് വിളിച്ചാലും വെളിപ്പുറത്ത് ഞാനുണ്ട്. ഇത് വിളിച്ചാലും ആയത്തിന് എന്നെ എവിടെന്ന് വിളിച്ചാലും ഞാൻ റമദാനിന്റെ മസ്അലകൾക്കിടയിൽ അതേ അതിന്റെ ഹിക്മത്ത് ബഹുമാനപ്പെട്ട മസ്റുകൾ പഠിപ്പിക്കുകയാണ്. റമദാനിന്റെ ദിനരാത്രങ്ങള് ഉത്തരമുള്ള ദിനരാത്രങ്ങളാണ്. എപ്പ ചോദിച്ചാലും എന്ന് പഠിപ്പിക്കാനാണ് നിറഞ്ഞു നിൽക്കുമ്പം എന്ന് കൊണ്ടുവന്നു ഇന്നി ഖരീബ്. പക്ഷേ എത്ര പേര് ഇന്നി ഖരീബ് മഹാന്മാരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാകും. അടിമയും തമ്മിൽ എത്ര അകലമുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്റെ അടിമകൾ എന്നെ പറ്റി ഞാനിതാ ഇവിടെ ഉള്ളവൻ പ്രാർത്ഥിച്ച ഞാൻ ഇവിടെ ഉണ്ടെന്ന് തങ്ങൾ പറയണമെന്ന ഗ്യാപ്പ് പോലും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഗ്യാപ്പ് പോലും ഇല്ലാതെ പറയാ എന്ന് തങ്ങൾ പറഞ്ഞോളണം. അവരെ എനിക്ക് ഉത്തരം ചെയ്യട്ടെ. പറഞ്ഞോളണം പറഞ്ഞാൽ അത്രയും വേണ്ട. ഞാനും അടിമയും തമ്മിൽ വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യാൻ റെഡിയാണ്. അവരെന്നോട് ചോദിച്ചോട്ടെ എന്നല്ല പറയേണ്ട. ഉത്തരം ചെയ്യാൻ അല്ലാഹു പറയുന്നത് റെഡിയാവട്ടെ. റെഡിയാണെങ്കിൽ ഉത്തരം കിട്ടുമ്പോൾ ഞാൻ കൊടുക്കും. അവരെന്താണ് ആയത്? എനിക്ക് പറയുന്നത് ഇത് ആയത്ത് ചെയ്തു കൊള്ളട്ടെ. എന്തിനാണ് ആയത്ത് റമദാനിന്റെ മസ്അലകൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതേ അതിന്റെ ഹിക്മത്ത് ബഹുമാനപ്പെട്ട മസ്അലകൾ പഠിപ്പിക്കുകയാണ്. റമദാനിന്റെ ദിനരാത്രങ്ങൾ ഉത്തരമുള്ള ദിനരാത്രങ്ങളാണ്. എപ്പ ചോദിച്ചാലും എന്ന് പഠിപ്പിക്കാനാണ് മുമ്പിലും പിമ്പിലും റമദാൻ നിൽക്കുമ്പം അവരെ ഉത്തരം ചെയ്തു കൊള്ളട്ടെ. തറാവീഹ് നിസ്കരിക്കണം എന്ന് പറഞ്ഞു നിസ്കരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചവരെ ഞാൻ മടക്കൂല. നോമ്പ് നോക്കണം പറഞ്ഞു നോമ്പ് നോച്ചിട്ട് എന്നോട് ചോദിച്ചവരെ ഞാൻ തട്ടൂല. ഹലാല് മാത്രം തിന്നണമെന്ന് പറഞ്ഞു റമദാനിൽ പോലും ഹറാമ് തിന്നണേ ഞാൻ തിരിഞ്ഞു നോക്കൂല. എന്നോട് ഞാൻ പറഞ്ഞത് അമ്മനും ബാപ്പനും നോക്കണം, വിളിക്കുന്നവരെ മക്കളെ കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അവർ കേൾക്കാൻ റെഡിയാണ്. പ്രത്യേക ശൈലിയ ഉത്തരം ചെയ്യട്ടെ. എനിക്കത് ഒരിക്കലും വലുതല്ല. ഒന്നും അങ്ങനെ അല്ലല്ലോ പറയേണ്ടതില്ലേ. വലുതല്ല എപ്പോ വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യാൻ റെഡിയാണ്. പറയേണ്ടത് ചോദിച്ചാൽ പറയുന്നത് അവ നമ്മളെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ കിട്ടും.
അവരെന്നോട് എനിക്ക് ഉത്തരം ചെയ്തു കൊള്ളട്ടെ. ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയി. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആൻ വാഴ്ത്തി പറഞ്ഞ റമദാനിൽ പോലും നിസ്കരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചവരെ ഞാൻ മടക്കൂല. നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കിട്ട് എന്നോട് ചോദിച്ചവരെ ഞാൻ തട്ടൂല. ഹലാല് മാത്രം തിന്നണമെന്ന് പറഞ്ഞു, റമദാനിൽ പോലും ഹറാം തിന്നവനെ ഞാൻ തിരിഞ്ഞു നോക്കൂല. ജീവിതത്തിലെ ഞാൻ പറഞ്ഞത് കേട്ടാണ്. നോമ്പ് നോക്കണം, ഖുർആനോ റമദാനോ ബാപ്പനും നോക്കണം. ഇന്നലെ മക്കളെ കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ അവരോട് ഇതിനൊക്കെ ഉത്തരം ചെയ്യും. പറഞ്ഞു ഖുർആനോദിയോ എന്നിട്ട് ചോദിച്ചോ. എന്നാലും വലുതല്ല ഒന്നും, അല്ലാഹു ഒന്നും വലുതല്ല. മുപ്പത് അല്ലാഹുവിന് നമുക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒന്നുമില്ല. ചോദിച്ചാൽ മതി. പക്ഷെ എന്ത് ചെയ്യണം? 29 രാവിലെ. അപ്പൊ അവര് പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനായി ബഹുമാനപ്പെട്ട ഇമാം അവർകൾ എന്ന് പറഞ്ഞ് ഖുർആന്റെ വാർഷികാഘോഷമാണ് പരിശുദ്ധ റമദാൻ. കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആൻ വാഴ്ത്തി പറഞ്ഞ റമദാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞു. നമ്മൾ എത്ര പേര് ഖുർആൻ ഓതിയിട്ടുണ്ട്, എത്ര പേര് ഖത്തം ഓതിയിട്ടുണ്ട്? ഇമാമിന്റെ പിന്നിൽ നിന്ന് ശ്രദ്ധിച്ചു എന്നതല്ല. നമ്മളെ പകൽ സമയങ്ങളിൽ ഖത്തം ഓതിയോ? ഒരു ഖത്തമെങ്കിലും തീർത്തില്ലെങ്കിൽ അത് ജീവിതത്തിൽ ചെയ്ത വലിയ അക്രമമാണെന്ന് തന്നെ ഞാൻ പറയുന്നു. ഖുർആനോദാം പറഞ്ഞതും വലിയ അക്രമമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് റമദാനിനോട് കാണിച്ച അക്രമമാണ്. വഅംഫഖൂ മിമ്മാ റസഖ്നാഹും ന്യായികളാണ് പറഞ്ഞു. വഅലാനിയ യർജൂന തിജാറതല്ലം തബൂ. ഇമാം റസൂലുള്ളാഹി റമദാനിൽ അല്ലാഹു ഖുർആനോദാം എന്ന് പറഞ്ഞു. ഖുർആനോദിയോ എന്നിട്ട് ചോദിച്ചോ. എന്നാ കിട്ടും കറാമത്തിന്റെ ഓത്ത്? റമദാനിൽ ചർച്ച ചെയ്യാനേ നീണ്ട 30. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആഇന്റെ ദിനരാത്രങ്ങളായിരുന്നു റമദാൻ. 29 രാവിലെ നോക്കിയവർ നമ്മുടെ ബഹുമാനായി ഇഫ്താറിന്റെ സമയത്ത് പ്രത്യേകം ഇജാബത്തുണ്ട്. മുത്തു നബി പറഞ്ഞു, നോമ്പ് നോൽക്കുമ്പം സഹറിൽ പ്രത്യേകം ഉത്തരമുണ്ട്. ബഹുമാനപ്പെട്ട എത്തിച്ചു വെച്ചു. അത് മുതൽ ഇന്നോടത്തെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ അക്രമങ്ങൾ കാണിച്ചു. ബഹുമാനപ്പെട്ടാമിന്റെ ഹത്തമെങ്കിലും തീർത്തില്ലെങ്കിൽ അത് ജീവിതത്തിൽ ചെയ്ത വലിയ അക്രമമാണെന്ന് തന്നെ ഞാൻ അവന്റെ മുമ്പിൽ വന്ന് ഏറ്റവും വലിയ അക്രമം സമ്മതിച്ച് പറയാം. യൂസുഫ് അവരെ റമദാനിനോട് കാണിച്ച അക്രമം ശരിക്ക് കയ്യോടെ അനുയായികളാണ്. അവരോടെ പിടിക്കുന്നവരുടെ കഥയാണ്, കഥ പറയല്ല. ഞാൻ അത് ഷാഫി മാമനോട് കാണിച്ച് പറയാനാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ടുവരുന്നത്. കഥ യൂസുഫ് കയ്യോടെ പിടികൂടി എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ യൂസുഫിനെ അറിയോ? അപ്പോഴാണ് അവർക്ക് തുടങ്ങിയത്. നമ്മളത് ചോദിച്ചു ചെയ്യാനേ നിങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, അവര് ചോദിച്ചു, അല്ല നിങ്ങളാണോ യൂസുഫ്? യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് ഇഫ്താറിന്റെ സമയത്ത് പ്രത്യേകം ഇജാബത്തു ഞാൻ തന്നെയാണ് യൂസുഫ്. നോമ്പ് നോൽക്കുമ്പോക്രമം പ്രത്യേകം നിങ്ങൾ മറന്നുപോയോ? ബഹുമാനപ്പെട്ട നിങ്ങൾ മറന്നുപോയോ? യൂസുഫ് നബി അലൈഹി എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഇക്കാക്കമാർ ഇവർക്ക് പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ അക്രമങ്ങൾ കാണിച്ചവനോട് ഇവർ പറയുന്ന വാക്കുകള് സൂറത്തു യാസീൻ ഈ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും അലൈഹിസ്സലാമിന്റെ ഇങ്ങോട്ട് കൂട്ടി വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്,
വാപ്പനോട് കളവ് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാക്കമാർ വാപ്പന്റെ അടുത്ത് വന്നിട്ട് പറയാ, യൂസുഫ് അവരെ വാപ്പനോട് പറയുന്ന വാക്ക് ശരിക്കും കുപ്പായോടെ പിടികൂടി കണ്ണിൽ മുഖത്തിടാൻ പറയോടെ പിടികൂടി വലിയ കഥയാണ്, കഥ പറയല്ല ഞാൻ. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു മൂടൽ കഥ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. യൂസുഫ് പിടികൂടി കാഴി എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ യൂസുഫിനെ അറിയോ? അപ്പോഴാണ് അവര് വരാൻ പാടില്ല, നമ്മുടെ അഖീദക്കെതിരാണ് അങ്ങനെ വിശ്വസില്ല. അപ്പൊ എന്താണോ കണ്ണിൽ ഒരു ചെറിയ മൂടൽ, അവര് ചോദിച്ചു നിങ്ങളാണോ യൂസുഫ് നബി അലൈഹിസ്സലാം? കുപ്പായം കൂടി അലൈഹിസ്സലാമിനോട് ചോദിച്ച പായം മുഖത്തെ നബി അലൈഹിസ്സലാം അവരോട് തിരിച്ചു കിട്ടി, ബാപ്പ ഇവിടെ ഞാൻ തന്നെയാണ്, യൂസുഫ് വരുന്നു, എനിക്ക് യൂസുഫിനെ മണക്കുന്നു. ക്രമങ്ങളെല്ലാം മറന്നുപോയോ? നിങ്ങൾ മറന്നുപോയോ? വിശദീകരിക്കുന്നുണ്ട് എന്താണ്. അബാനസ്തഗ്ഫിർലനോടുകൂടെ ഇവരുടെ പൊന്നുപ്പ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പൊറുക്കല്ല തേടണം. ദുരൂപന നിങ്ങൾ വാപ്പാനും കൂട്ടി എല്ലാരും ഇങ്ങോട്ട് പോരും, ഇവിടെ രാജകീയമായി ജീവിക്കാൻ പോയി. ബഹുമാനപ്പെട്ട യൂസുഫിനെ വിശകലനം ചെയ്യുക, ഭക്ഷ്യമന്ത്രിയാണ്, കൂട്ടി വന്നോളൂ അവരുടെ എന്ന് പറഞ്ഞപ്പോൾ പോയിരുന്നത് അടുത്ത് വച്ചിരിക്കുന്നു. അവർ പോകണം, നമുക്ക് പോകണം എന്ന് പറഞ്ഞ് പാപ്പയോട് ഇവർ കാര്യം പറഞ്ഞു. ഏതായാലും ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കൾ ഉത്തരം വാചകന്മാർ ഇസ്ലാമിന്റെ മറുപടി അത് വരാൻ പാടില്ല. ചെറിയ തെറ്റല്ല നിങ്ങൾ ചെയ്തത്, ചോര മണക്കുന്ന നിങ്ങളുടെ സ്വന്തം കൊച്ചരുതനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് തള്ളി ചെന്നായ പിടിച്ചു തിന്നു എന്ന് പച്ച കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാനൊന്നും പറഞ്ഞു ഇല്ല, എന്റെ മകനെ ചെന്നായ തിന്നിട്ടില്ല, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളോട് ചിലത് മന്ത്രിച്ചു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പുറത്തല്ല തേടണം. ദുരൂപന ഞങ്ങൾ ജീവിക്കുന്നത് അധികപ്പറ്റികൾ പുറത്തു തരാൻ പടച്ചോനോട് പറയണം. ഞങ്ങൾ തെറ്റു ചെയ്തവരാ, യൂസുഫിനെ പൊട്ടൻ കിണറ്റിൽ എറിഞ്ഞതായിരുന്നു, യൂസുഫിനെ കിണറ്റിൽ എറിഞ്ഞതായിരുന്നു, കിണറ്റിൽ നിന്ന് അതാ ആളുകളെ കൊണ്ടുപോയി. ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യമന്ത്രിയാണ്, ഞങ്ങൾ അവരുടെ അടുത്തേക്കായിരുന്നു ഈശന് പോയിരുന്നത്. പുറത്തു തരുന്നവനാണ്, പിടിച്ചു വെച്ചിരിക്കുന്നു, പോകണം. അതുകൊണ്ട് ശേഷം പാപ്പയോട് ഇവർ കാര്യം പറഞ്ഞു. ഏതായാലും ഞങ്ങൾ ചെയ്ത തെറ്റുതരാൻ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണച്ചു ഉത്തരം കിടക്കുമെന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ മറുപടി നമുക്ക് ദ്വാരക്ക നിങ്ങൾ ആമീൻ പറഞ്ഞു എന്നറിയില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് ഗുരുതരമായ തെറ്റാ മക്കളെ, ചെറിയ തെറ്റല്ല നിങ്ങൾ ചെയ്തത്, ചോര മണക്കുന്ന നിങ്ങളുടെ സ്വന്തം കൊച്ചരുതനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് തള്ളി ചെന്നായ പിടിച്ചു തിന്നു എന്ന് പച്ച കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ കേട്ടവരില്ല, എന്റെ മകനെ ചെന്നായ തിന്നിട്ടില്ല, മറിച്ച് നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളോട് ചിലത് മന്ത്രിച്ചു, നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. ഏതായാലും പറയാം, ഗൗരവമുള്ള തെറ്റായ വാപ്പ മക്കളെ വിളിച്ചുണർത്തി, മക്കളെ സൗഫാസ്തഗ്ഫിറുലക്കും റബ്ബി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയമായിരിക്കുന്നു മക്കളെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, സമയമായിട്ടുണ്ട്, പറഞ്ഞു. പറഞ്ഞത് കാണാതിരുന്നവനാണ്, ഉത്തരവാളം സമയുന്നവനാണ്, സ്നേഹമുള്ളവനാണ്. അതിന് അതുകൊണ്ട് ശേഷം നിങ്ങൾക്ക് വേണ്ടി എഴുതിയുണർത്തിയിട്ടു നിങ്ങൾ സൗഫാസ്തഗ്ഫിറുലക്കും എന്ന് പറഞ്ഞ സമയം എപ്പോഴാ? ഇമാം മസാലി തങ്ങൾ പറയാം, ഓരോ ദിവസം സമയമായപ്പോ ഇഫ്താറിന്റെ സമയത്ത് അതെത്തുല്ലി ഓ
ദിവസവും നോമ്പ് തുറക്കുമ്പം 10 ലക്ഷം ആളുകളെ അള്ളാഹു നരകത്തെത്തൊട്ടെഴുത്തുകയുണ്ടാവും. പക്ഷേ ഞാൻ ഇതുമാരെ പഠിപ്പിക്കുകയാണ്, ഓരോ ദിവസവും എന്തുകൊണ്ടാണ് മണ്ണും വിണ്ണും മലക്കുകളും പറയാണ് മക്കളെ വിളിച്ചുണർത്തി, മക്കളെ ഞാൻ പറഞ്ഞു മാത്രം ആ സമയമായിരിക്കുന്നു മക്കളെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് സമയമായിട്ടുണ്ട് എഴുന്നേൽക്കല്ല ഈ വിഷയത്തെ കുറിച്ച് സദസ്സിനെ ഉത്ബോധിപ്പിച്ച് പുണലിമറയുന്ന മനസ്സുറുബിനു അമ്മയുടെ അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങൾ അവസാനത്തെ വെള്ളിയാഴ്ച നടത്തിയത് എന്റെ നാട്ടിൽ ഖുതുബയോദി എത്ര ശേഷം പ്രസംഗിക്കുമ്പോൾ എല്ലാ എത്ര പേര് ശ്രദ്ധിച്ചു ഒരു വെള്ളിയാഴ്ച കറിയോ പ്രസംഗവും നാട്ടുകാരനായ ഞാൻ തന്നെയാണ് ഓരോ ദിവസം അത് ചെയ്തപ്പോ കഴിഞ്ഞ ആഴ്ച സാറിന്റെ സമയത്ത് അദ്ദേഹം ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പം 10 ലക്ഷം ആളുകളെ അള്ളാഹു നരകത്തെത്തൊട്ടെഴുത്തുകയല്ലുന്നുണ്ട്. സദസ്സിനെ നമ്മളെ കരയിപ്പിക്കുക, ഓരോ ദിവസവും സദസ്സിനെ പുറത്തി കരയിപ്പിക്കുകയാണ്. നമ്മൾ ശരിക്കും അന്ന് മഹാനവർകൾ ആ സദസ്സിനോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ കാണുന്ന 100 കണക്കിന് ആളുകൾക്ക് ആ 3 കോടിയിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നമ്മളെ പറ്റി സദസ്സിനെ ഉത്ബോധിപ്പിച്ച് പൊട്ടിക്കരയുന്ന മൻസൂറുബ്നു എന്തിനാ നമുക്ക് റമദാൻ കിട്ടിയത്? ജുമുഅയുടെ അവസാനം എന്തിനാണ് നമുക്ക് റമദാൻ കിട്ടിയത്? ഭാഷം ഓരോരുത്തരും നാട്ടിൽ ഒന്ന് ചിന്തിക്കേണ്ട ഗൗരവപൂർവം ആലോചിക്കേണ്ട ഭാഗമാണ് നാട്ടിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ സംഗതിയല്ല, വളരെ വളരെ ഗൗരവത്തോടെ തന്നെ ചിന്തിച്ചോളണം. ഒരാൾക്ക് പരിശുദ്ധ റമദാനെ അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ ഇതിപ്പോ കഴിഞ്ഞ അയാൾ പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. വളരെ ഗൗരവത്തോടെ മനസ്സിൽ മൻസൂറാണ് പുറത്തു കൊടുക്കാത്ത ഒരാൾക്ക്, റമദാനിൽ പാപം പൊറുപ്പിക്കാൻ അവസരം ലഭിക്കാത്ത ഒരാൾക്ക് ഇല്ല അയാളുടെ പാപം പൊറുപ്പിച്ച് കളയാൻ വേറെ ഒരവസരം അയാളുടെ എന്നുണ്ടെങ്കിൽ 3 കോടി ആളുകളെ ഈ റമദാൻ മാസത്തിലെ ഇഫ്താറിന്റെ നേരത്ത് മാത്രം അള്ളാഹു മോചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ കാണുന്ന 100 കണക്കിന് ആളുകൾക്ക് ആ 3 കോടിയിൽ ഉൾപ്പെടാൻ പറ്റില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നമ്മളെ പറ്റി? എന്നിട്ട് പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ന് അവന്റെ പാപം പൊറുപ്പിക്കുമെന്നാണ് നമ്മൾ അവനെ പറ്റി ധരിക്കേണ്ടത്? എന്തിനാ നമ്മളെ പറ്റിയ? അള്ളാഹുവേ, എന്തിനാ കിട്ടിയത്? നിന്റെ ഹബീബിനാണ് നമുക്ക് റമദാൻ കിട്ടിയത്. ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട, ഗൗരവപൂർവം ആലോചിക്കേണ്ട ഭാഗമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചെറിയ സംഗതിയല്ല, വളരെ ഗൗരവത്തോടെ നീ രക്ഷപ്പെടുത്തണേ ഒരാൾക്ക്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ സഹോദരങ്ങളെ അയാൾക്ക് പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോളൂ. ഇമാം ബഹുമാനപ്പെട്ട അയാളുടെ പാപം പൊറുപ്പിച്ച് കളയാൻ വേറെ ഒരവസരം അയാളുടെ പറഞ്ഞ ഉടനെ ചെയ്തിരുന്നെങ്കിൽ നിൽക്കും കിട്ടൂലായിരുന്നോ? ഈ പറഞ്ഞ ആരുടെ എല്ലാം ഒത്തിണങ്ങിയതാണ്.
ഒന്ന് മനസ്സറിഞ്ഞ് നടത്തിയോ? എല്ലാം ഒത്തുറങ്ങിയതാണ്. മഞ്ചാരക്കുന്നിൽ തേന്മഴ എന്ന് പറയും പോലെ എല്ലാ ആനുകൂല്യങ്ങളും കൂടെ ഒത്തുകൂടിയതാ റമദാനക്ക് വേണ്ടി. എന്നിട്ട് പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ന് അവന്റെ പാപം പൊറുപ്പിക്കുമെന്നാണ് നമ്മൾ അവനെ പറ്റി ധരിക്കേണ്ടത്. കത്താദ മദിയല്ലാഹു അൻഹു പറഞ്ഞു, അതുണ്ടാകും ഉത്തരവുണ്ടായിരുന്നു. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ അത്താഴത്തിന്റെ സമയത്തെ സുബഹിബാങ്ക് കൊടുക്കുന്നതുവരെ ഉത്തരവുണ്ടെങ്കിൽ നേരത്തെ കേട്ടല്ലോ, എത്രയാൾ ഉപയോഗപ്പെടുത്തി. 4 മണിക്കൂർ 4 കാലിനോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു 10-20 മിനിറ്റ് ഉണ്ട് വാങ്ങി കൊടുക്കാൻ. രക്ഷപ്പെടുത്തണേ അല്ലാ, അത് നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, അല്പം നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എത്ര പേര് നമ്മുടെ ദോഷായവരങ്ങള്, അതോ ആ സമയത്ത് അങ്ങ് കിടന്നു എഴുന്നേറ്റവരാണോ? ഇഫ്താറിന്റെ സമയത്ത് അങ്ങനെ നോമ്പ് തുറന്നിട്ട് ഒരു രണ്ടു വാക്കിൽ അള്ളാഹുമാനിലും നിങ്ങളും ദുആ ചെയ്യുന്നില്ലേ? എല്ലാ രാവും കൂടെ അത് ഇന്നത്തെ ഒരു ദിവസം ഉപയോഗപ്പെടുത്തിയാൽ പറഞ്ഞ ഉടനെ ചെയ്തിരുന്നെങ്കിൽ മനസ്സിനും കിട്ടൂലായിരുന്നു ഈ പറഞ്ഞ ആനുകൂല്യം. അതിനനുസരിച്ചാ മാർക്ക് ഇടുക. ഒന്ന് മനസ്സറിഞ്ഞ് നടത്തിയോ? നമ്മള് കൊണ്ട് ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. റമദാന്റെ ചെറിയ ഒരു ശ്രമം നടത്തിയവൻ അള്ളാഹുമാരിക്കൂരി കൊടുത്തേക്കാം ഒരു പുനരാലോചനയ്ക്ക് വേണ്ടി. അള്ളാഹുങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അമ്മ. വസ്സദഖാത്തി മഖ്ബൂല, പ്രത്യേക ഉത്തരവുണ്ടായിരുന്നു, പ്രത്യേകം ഖബൂലായിരുന്നു. ശ്രദ്ധിച്ചില്ല, എത്ര പേര് സദഖ കൊടുത്തു. അത്താഴത്തിന്റെ സമയത്ത് അയാളുണ്ടായിരുന്നില്ലേ? സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ ഉത്തരവുണ്ട്, നേരത്തെ കേട്ടല്ലോ, എത്രയാൾ ഉപയോഗപ്പെടുത്തി. പിരിവ് ചോദിച്ചു 4 മണിക്കോ 4 കാലിനോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നു 10-20 മിനിറ്റ് ബാങ്ക് കൊടുക്കാൻ. എല്ലാം നിങ്ങൾക്ക് അല്പം നിങ്ങൾക്ക് എത്ര പേര് ഉണ്ടായിരുന്നു, അതോ ആ സമയത്ത് അങ്ങ് കിടന്നിയപ്പെട്ട സഹോദരങ്ങളെ എഴുന്നേറ്റവരാണോ? വഴുതിന് അല്ലെ സദക്ക കൊടുക്കുകയാണെങ്കിൽ ഇല്ലായിരുന്നു ഒരു ഗുണം. അള്ളാഹുത്തപ്പെട്ട മാത്രമേ ദുആക്ക് ഉത്തരമുള്ള സമയത്ത് പ്രാർത്ഥിക്കാമെന്ന ചെറിയ സംഭവമൊന്നും അല്ലേ. ആ വയലിപ്പൊ പറയാൻ നിൽക്കുന്നില്ല, അതിനാത്രം പറയാനില്ല. അടുത്ത കൊല്ലെങ്കിലും നോക്കാം, 10 രൂപ ഓർക്കാതെ പോയവരുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ശേഷിക്കുന്നുണ്ടല്ലോ, ഉപയോഗപ്പെടുത്താൻ ഇന്നത്തെ ഒരു ദിവസം ഉപയോഗപ്പെടുത്തിയാൽ മനസ്സ് തുറന്ന മനസ്സിന്റെ വിശുദ്ധിയാണ്. അതിനനുസരിച്ച് മാർക്ക് ഇല്ല, നമുക്കെന്തെങ്കിലും ഉപദേശം കിട്ടലായിരിക്കും ഒരു ഉറപ്പ് അതങ്ങട്ട് കിട്ടിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ അത് ചെയ്യാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ ന്യായമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത് എല്ലാവരും എപ്പോഴും ഞങ്ങളുടെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്റെ ആദ്യമാർ ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ അതിന്റെ പൂർത്തീകരണം നടത്തിയാന്ന് കരുതി നിങ്ങൾക്ക് ഒന്ന് പറയാം. ആ പിന്നെ സൗകര്യം നിങ്ങൾക്ക് നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണെന്ന് അല്ലേ? റമദാൻ മാസത്തിൽ ഒരു നന്മക്ക് വലിയ കൂലിയ, ഒരു ഫർളിന് 70 ഫർളുകളുടെ കൂലിയ, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലിയ. വൽ ഹസനാതി മുദാഫ, ആര് ചെയ്തു, ആര് ചെയ്തു, ആര് ചെയ്യാൻ ശ്രമിച്ചു, നമ്മൾ പരമാവധി ചെറിയ കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്തത്. സുന്നത്തുകൾ പരമാവധി ഒഴിവാക്കി, സുന്നത്തുകൾ പരമാവധി ഒഴിവാക്കി, പരമാവധി സുന്നത്തുകൾ നേടിയെടുക്കാൻ പറ്റുന്ന അവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒഴിവാക്കി എല്ലാ പള്ളിയും പിടിക്കാത്തത് കൊണ്ടാണ് നിങ്ങളും ഒഴിവാക്കി. ഉപദേശം കിട്ടലായി, അവരോടൊപ്പം റമദാൻ മാസത്തിൽ എല്ലാ തറാവീഹിലും ഇത് വലിയ വീറത്തുകളെല്ലാം ചൊല്ലിയാൽ കബൂലാകും എന്നതാണ് ഉറപ്പ്. സുന്നത്തന്നല്ലേ കിട്ടിയാൽ പ്രിയപ്പെട്ടങ്ങളെ ന്യായമാണ്. ഇങ്ങനെപ്പെട്ട സഹോദരങ്ങളെ ഉള്ളതോന്നില്ലല്ലോ എന്ന് പരാതി ചിലപ്പോഴേക്കാം.
നിർണായകമല്ല. ഇതിന്റെ പൂർത്തീകരണം നന്മകൾ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണെന്ന്. എന്നാലും എന്നിട്ടാണ് ഒരു സുന്നത്തിന് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ആര് ചെയ്തു? മൗമൂമിയങ്ങൾക്ക് വജ്ജഹ്. ആര് ചെയ്തു? ആര് ചെയ്യാൻ ശ്രമിച്ചു? അങ്ങനെ കുത്തനെ നിൽക്കല്ലേ. നമ്മൾ പരമാവധി ചെറിയ കാര്യങ്ങൾ മാത്രമല്ല വജ്ജഹത്തു അതാലോ സുന്നത്തുകൾ പരമാവധി ഒഴിവാക്കി ഉപേക്ഷിക്കൽ കറാമത്തുകൾ പരമാവധി ഒഴിവാക്കി വെറും ഒരു തറാവീഹുകൾ നിസ്കരിക്കുമ്പം പരമാവധി സുന്നത്തുകൾ നേടിയെടുക്കാൻ പറ്റുന്ന അവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും പലതും നമ്മൾ നിർവഹിച്ചിട്ടില്ലല്ലോ പരാതി ചെയ്യാരെങ്കിലൊക്കെ പറഞ്ഞേക്കാം. പറഞ്ഞിട്ട് എന്നിട്ടാണ് അതുപോലെ തന്നെ എന്ന് പ്രാർത്ഥിക്കാതെ ഖബറിനെ തൊട്ട്, ഖബറിന്റെ ഫിത്നയെ തൊട്ട്, നരക ശിക്ഷയെ തൊട്ട്, മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ഭയം തേടാതെ ഓരൊറ്റ നിസ്കാരം സുന്നത്തുൻ ഫർളും വഹിച്ചിട്ടില്ല. ഹദീസിൽ വ്യക്തമായി പറയുകയാണ് നമ്മളോ വിലയില്ല. എല്ലാവരും വാങ്ങിയിട്ട് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയതാണ്. കാണുന്നുണ്ട് നബിയുടെ കൂടെ സ്നേഹിച്ചതിന്റെ പേരിൽ അവരെ വിജയിക്കാൻ ഇതൊക്കെ കാരണമാക്കി തരണയാണ്. ധാരാളമായി നമുക്ക് അവസരം നൽകട്ടെ. കുറക്കരുത്. അതിന്റെ ഇടയിൽ ഒരു കാര്യം കുറച്ച് കളയരുത്. കുറ്റിക്കടവിലെ ഈ പള്ളിയിൽ ഒരുപാട് ഖൈറാത്തുകൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു പള്ളികളായി ഇവിടെ വരും. ഈ പള്ളികളിൽ ഹദിയയായിട്ട് എപ്പോഴും എടുത്ത് ഹദിയ കൊണ്ടോട്ടിയിലെ പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ഇഖ്ലാസോടുകൂടി കൊടുത്തതാണിത്. ആരും അറിയാൻ വേണ്ടി കൊടുത്തതല്ല. ഒരു ചെറിയ അതിന്റെ ചെലവിലേക്ക് ഒരു ചെറിയ കാശ് അദ്ദേഹം സ്വീകരിക്കും. ഞാൻ പറഞ്ഞു കേൾപ്പിലും വാങ്ങിയിട്ടു. അതുകൊണ്ട് തന്നെ ധാരാളം ഖൈറാത്തുകളാണ് ഈ പള്ളിയിൽ ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അദ്ദേഹം വളരെ വലിയ ഖൈറാത്തുകൾപ്പിച്ചതാണെന്ന് പറഞ്ഞു. എല്ലാം അള്ളാഹു മുത്തു നബിയുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അള്ളാഹുവെ വിധിക്കാൻ ഇതുള്ള കാരണമാക്കി തരണേ അള്ളാഹ്.
ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. 6 വർഷമായി അതേ കുറിച്ച് പറയുമ്പോഴേക്ക് സമയം വർഷമായി അറിയുന്ന വീട്ടിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവും. 18 കൊല്ലമായി ഇവിടെ മഹബ്ബത്ത് ക്ലാസ് ആരംഭിച്ചു എന്ന് കൂട്ടത്തിൽ ഉണർത്തുന്നു. വിഷയത്തിലേക്ക് തന്നെ വരാം. ധാരാളമായി വർദ്ധിപ്പിക്കണം. പിന്നെ അതിങ്ങനെ വളർന്ന് വലുതായി ഒരിക്കലും ഈ അകത്തെ പള്ളി നിറഞ്ഞ് അങ്ങേയകത്തെ പള്ളിയിലും കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നവരാണ് ഈ പള്ളിയിൽ. ഒരുപാട് ഖൈറാത്തുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഉണ്ടാകും. ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് ആയിരക്കണക്കിന് പള്ളികൾ പിന്നീട് വലിയ അധ്യായങ്ങളിലൊക്കെ സൂറത്തുൽ ബഖറ ഞാൻ തുടങ്ങി അത് അവസാനം പറയാറുക്കുമ്പോ ഏതാനും അത് എല്ലാങ്ങളായോട് പറയുന്നതാ, അല്ലെങ്കിൽ ഒരു കൊല്ലവും ഇത്രയും ഒരു കൊല്ലത്തിലേറെ ആയിട്ടുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേൾപ്പിക്കേണ്ടത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഖൈറാത്തുകളാണ് ഈ പള്ളിയിൽ ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വളരെ വലിയ ഖൈറാത്തുകൾ, നല്ല ഒരു ദർസ് അബ്ദുള്ള സഖാഫിയുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ട്. പിന്നെ ആനു എംബ്രാൻ തുടങ്ങി അത് 1.5 കൊല്ലമായി അതുകൊണ്ടപ്പൊ 6 കൊല്ലമായി ഏതാനും വർഷങ്ങളായി. 6 കൊല്ലമായി ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ദിവസങ്ങൾ പോകുന്ന 6 വർഷം അറിയുന്നേ അല്ല. ഇതിലെ പഠിതാക്കൾ അദ്ദേഹത്തിന്റെ വർഷമായിരുന്നില്ല തുടങ്ങിയത്. ഞാന് 18 കൊല്ലമായി 4 കൊല്ലം മറ്റേത് 6 കൊല്ലമായി നല്ലൊരു ദിവസം നല്ല കൂടിനു ചുറ്റും ഉദരിക്കുന്ന ഒരു 9 പേരെ കൊണ്ട് തുടങ്ങിയ ക്ലാസ് നല്ല ദിവസം. അതിലെ പലരും ഇന്ന് മരിച്ചു. നല്ല കഴിവുള്ള മക്കള്. പിന്നെ അതിങ്ങനെ വളർന്ന് വലുതായി പഠിക്കുന്ന ഒരു അകസരപ്പള്ളി ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞായറാഴ്ച ആളുണ്ട്. 18 കൊല്ലമായി മൊത്തമാണ്. അപ്പൊ അത് ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞോളയിലും കുട്ടികൾ പിന്നീട് വലിയ അധ്യായങ്ങളിലേക്ക് വേണാതെ പഠിക്കുക. ചെറിയ അദ്ദേഹത്തിന് ഞാൻ തുടങ്ങി അത് അവസാനിക്കും. കിട്ടിയുമ്പോ ഈ ഏതാനും പഠിക്കുന്നു കാലങ്ങളായി അങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു നടന്നു വരുന്നു. അപ്പോഴാണ് റമദാനുകളിൽ കൊണ്ടുവന്ന് വലിയ നിസ്കരിക്കുന്നു. എന്തെല്ലാം ഹൈറാത്തുകൾക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പള്ളി വേദിയാകുന്നതും. അപ്പൊ അതിലൊക്കെ നിന്നാണ് പങ്കെടുക്കണം. പറയാനുള്ളത് നഷ്ടപ്പെടുത്തുന്നു തുടങ്ങിയിട്ട് വീണ്ടും അതിന് പ്രതിഫലം വർദ്ധിക്കുകയാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു കബൂലാക്കട്ടെ. ഇല്ലാത്ത സന്തോഷം കബൂലാക്കട്ടെ അല്ലാഹു. പിന്നെ തുടങ്ങി ഒരു മാസക്കാലം നമുക്ക് ഇമാമല്ലായി നേതൃത്വം നൽകിയവർ 6 കൊല്ലമായി ഇത്രയോ വർഷങ്ങളായി ഈ പള്ളിയിൽ മുദരിസായി സേവനം ചെയ്യുന്നവർ, ഈ പള്ളിയിൽ മുഅദ്ദിനായി സേവനം ചെയ്യുന്നവർ, ഇവരൊക്കെ വന്നാ പിന്നെ പോകലില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല. 4 കൊല്ലം കഴിഞ്ഞ ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇന്നൊരു ദിവസം നടക്കുന്നു. നല്ല കിതാബ് കിട്ടുന്ന ഒരു 14 കൊല്ലമായി മുഅദ്ദിന്. അതുകൊണ്ടാണ് ഞാൻ നല്ല കഴിവുള്ള വന്നതിന്റെ ശേഷമായിരിക്കും 15 കൊല്ലമായി മത്തിന് കാണാതെ കിട്ടിയത്. അപ്പൊ ഇവരൊന്നും പോകുന്നില്ല. നിങ്ങളെ മഹബ്ബത്താണ് നിങ്ങൾ കൊടുക്കുന്ന ആ വലിയ ഒരു മഹബ്ബത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുപോലെ ദീർഘായുസ് നൽകട്ടെ. ചെറിയ സംഗതി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ആരെയും ആകർഷിപ്പിക്കുന്ന വിധത്തിൽ നല്ല അറബിയിൽ പഠിക്കുന്ന ഖുതുബ അങ്ങനെ നടക്കുന്ന എത്ര ആളുകൾ ഒരു ഭാഗമാകും നൽകട്ടെ. ഇങ്ങനെ അതുകൊണ്ട് ഒരു മാസക്കാലം നമുക്ക് ഇമാമത്തിന് നേതൃത്വം നൽകിയവർ എത്രയോ വർഷങ്ങളായി ഈ പള്ളിയിൽ സേവനം ചെയ്യുന്ന എനിക്ക് തരാൻ വേണ്ടി പള്ളിയിൽ അതിനായി തരും വേണ്ടി അവരുടെ കൂടെ വന്നാ പിന്നെ അല്ലാതെ മൊഹിബ്ബിങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ തന്നിട്ട് വേണ്ട. അത് ഞാൻ പറയാൻ കാരണം അവരെ നിങ്ങൾ പരിഗണിക്കുക. 14 കൊല്ലമായി അത് അവർക്കിഷ്ടല്ലെങ്കിലും എന്റെ ബാധ്യത എന്ന നിലക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയോ അല്ലാഹു പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു അപ്പൊ ഇവരൊന്നും പോകുന്നില്ല. റമദാൻ മാസത്തില് നിങ്ങൾ കൊടുക്കുന്ന ആ വലിയ സഹോദരങ്ങളെ ഇതിന് കാരണം
അതുപോലെ തങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളും കേട്ടതല്ലേ, റമദാൻ മാസം വന്നാൽ ഖുതുബ, റമദാൻ മാസം വന്നാൽ ഫുതിഹത്ത് അബ്വാബുൽ ജിനാൻ ഉള്ള ഖുതുബ, ഫുതിഹത്ത് അബ്വാബുൽ അബ്വാബുൽ ജിനാൻ ഇങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്. ഫുതിഹത്ത് അബ്വാബുൽ ജിനാൻ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലാഹു പറയുന്നത്, ഫുതിഹത്ത് എന്ന് തുറന്നിടുന്ന നാടാണ്, ഫുതിഹത്ത് എന്ന് അടക്കാതെ തുറന്നിടുന്നാണ് മനുഷ്യനോട് വാതിലുകൾ റമദാനായാൽ മലർക്കേ തുറന്നിടും. അതിന്റെ അടക്കലിൽ പറഞ്ഞു എന്ന് മാത്രം, എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യുന്നവർക്ക് അവസരമാണ് റമദാനിലുള്ളത് എന്നിട്ട് പറഞ്ഞു. അന്ന് തന്നെ 29-ാം നരക അടച്ചിടും എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ചങ്ങലക്കിടും. എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞതല്ല, എന്നിട്ട് പിശാച്ചുംസത്തിൽ അത് ഞാൻ പറയാൻ കാരണം അവരെ മക്കളിൽ തന്നെ ഉണ്ട്, അത് അവരുടെ ഇഷ്ടമല്ലെങ്കിൽ റമദാൻ മാസത്തിൽ വേണ്ടാത്തം ചെയ്യുന്നവരുണ്ട്, റമദാൻ മാസത്തിൽ അങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്. റോളുണ്ട് നമ്മളെ പഴപ്പിക്കും പോലെ റമദാനിൽ നമ്മളെ പഴപ്പിക്കാൻ പറഞ്ഞതാണ് ചെയ്യുന്നവർക്ക് അവസരമാണ് നിങ്ങൾ കണ്ടിട്ട്. എന്നിട്ട് പറഞ്ഞു അന്ന് തന്നെ തീരെ നരകവാതിലുകൾ അടച്ചിടും എന്ന് പറഞ്ഞതിന്റെ ശേഷം വീണ്ടും പറഞ്ഞു പിശാചിന ചങ്ങലക്കതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. എന്നിട്ട് പിശാചിന ചങ്ങല നമുക്കറിയാവുന്ന പലരും പിന്നെയും ഉമ്മത്തിന്റെ മക്കളുടെ വരുന്നവരുടെയൊക്കെ നാട്ടിലില്ലേ എന്ന സംഗതിയാണ്. റമദാൻ വരും, വെക്കുന്നവരുണ്ട് ഒരു മാസം, ഈ ഉമ്മത്തിന്റെ മക്കളിൽ തന്നെ ഉണ്ട് മുസ്ലിം പേരുള്ളവർ, പിന്നെ റമദാൻ മാസത്തിൽ വേണ്ടാത്തരം ചെയ്യുന്നവരുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പൊഴിക്കാതെ നടക്കുന്നവര്, അങ്ങനെയൊക്കെ പലപ്പോഴും റമദാനിൽ ഒരു തൊപ്പിയിട്ട് പള്ളിയിൽ റമദാനിൽ തെറ്റ് ചെയ്യുന്നത് പിശാചിന ചങ്ങലക്കെട്ടിട്ടുണ്ടെങ്കിൽ റമദാൻ തൊപ്പിയാണ് അല്ലെങ്കിൽ ഇത് നിലനിൽപ്പിട്ടതിന്റെ ഭാഗങ്ങളെയും നിങ്ങൾ പടച്ചോ എന്റെ ആളുകളാകണം എന്ന് പറഞ്ഞ വിശദീകരിക്കുമ്പോൾ ഒരു മഹാൻ പറഞ്ഞു റമദാനിലാണല്ലോ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ റമദാനിൽ നന്നാവരുന്നതല്ല, റമദാനിലും നന്നാകാത്തവൻ നമ്മളെ പഴപ്പിക്കും പോലെ പിശാച്ചെ റമദാനിൽ നമ്മൾ റമദാനിൽ മാത്രം നന്നായാ പോരാ, റമദാനിൽ സംഘടിക്കിയ ആത്മീയത തുടർന്ന് നിലനിർത്തണം ജീവിതത്തിൽ. അപ്പൊ ഈ റമദാൻ മാസത്തിൽ നിസ്കരിക്കാത്തോന്നണ മാസമാണ് അത് പിശാച്ച്. ഈ തലമറക്കുന്ന ശീലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നും നിങ്ങൾ ഇത് കൊണ്ട് നടക്കണം. റമദാനിൽ തുടങ്ങിയ ഖുർആൻ പാരായണം റമദാൻ കഴിഞ്ഞാൽ അതിന്റെ ഓത്തിന്റെ കഴിഞ്ഞു പോകരുത്. നമുക്കറിയാവുന്ന പലരും നിങ്ങളുടെ ജീവിതത്തിൽ കഴിയപ്പെട്ട മൂമിനിങ്ങളെ നിങ്ങളുടെയൊക്കെ നാട്ടിലില്ലേ ഓരോ ദിവസം കഴിഞ്ഞു പോകാൻ പാടില്ല. ഒരു മാസം അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ഇതൊക്കെ കൊണ്ട് നടക്കാൻ പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിൽ വരുന്ന ഏറ്റവും വലിയ നഷ്ടം ഈ പിശാച്ചിനെ റമദാനാകുമ്പോൾ തൊട്ടിയിട്ട് പള്ളിയിൽ വരും പിശാച്ചിനെ ചങ്ങലക്കിട്ടു എന്ന് പറയുമ്പോൾ പ്രത്യേകം റമദാൻ തൊപ്പി എന്നൊരു തൊപ്പിയുണ്ട്, അതല്ലാതെ മറ്റന്നാൾ ഊരും. ഇപ്പൊ തൊപ്പി മറ്റന്നാൾ ഊരും റമദാൻ തൊപ്പി അല്ലെങ്കിൽ ഇത് നിലനിൽക്കും. കാരണം അത് വായിക്കാനൊരുങ്ങനെ പിന്നെ നമ്മുടെ ഇരിക്കലാണ്. നിങ്ങൾ പടച്ചോ എന്റെ ആളുകളാകണം എന്ന് പറഞ്ഞ ആയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ലാത്തക്കൂനു റമദാനിയീൻ നിങ്ങൾ റമദാനിൽ എന്ന് പറഞ്ഞാൽ റമദാനിൽ നന്നാവരുന്നതല്ല, റമദാനിലും നന്നാകാത്തവൻ പരമതു അങ്ങനെ കിട്ടൂന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. റമദാനിൽ മാത്രം നന്നായ പോരാ, റമദാനിൽ കിട്ടിയ ആത്മീയത തുടർന്ന് നിലനിർത്തണം ജീവിതത്തിൽ. അതാ വേണ്ടത്. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഈ തലമറക്കുന്ന ശീലം പറഞ്ഞിട്ടില്ല. പിന്നെ യോഗരുത്,
പിന്നെന്താ പറഞ്ഞു നിങ്ങൾ ഇത് കൊണ്ട് നടക്കണം കഴിഞ്ഞാൽ കൊല്ലുന്നില്ല, അവസാനിക്കുന്നില്ല, ചങ്ങല കിട്ടാൻ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകും. അമർത്തിയ ആചാര്യ പുറത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ നടക്കാൻ എനിക്കും നിങ്ങൾ നായന കെട്ടിയിട്ടുണ്ട്. ഓ അല്ലാഹു തആല നൽകട്ടെ, നായന കെട്ടിയിട്ടുണ്ട്, ഈ ചങ്ങല കെട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരെ മറിച്ച് കെട്ടാത്ത നായയാണോ എല്ലാരും വാങ്ങിയേക്കാൻ കേട്ടോ. ഇപ്പൊ നോക്കിയാൽ തിരിച്ചു പോകും അല്ലേ, കാരണം അത് വായിക്കാൻ കെട്ടിയിട്ട നായാണെങ്കിലോ സുഖമായിട്ട് പോകാം. ആചാരക്കാണ് സംസാരിക്കും. അപ്പോ ആ ചങ്ങലയിൽ കിടന്ന് തുള്ളും, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും, നമുക്ക് ബേജാറൊന്നുമില്ല. കാരണം എന്താ, ആ ചങ്ങലക്കൊരു അകലേ ഉള്ളൂ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചങ്ങല കിട്ടൂന്നല്ലേ, ചങ്ങല കിട്ട നായയുടെ കടിയിൽ നിന്ന് നിർഭയനാവണമെങ്കിൽ വരുമ്പോ ഇമാമിയങ്ങൾ ചോദിക്കുകയാണ്, ആ ഒരു ചങ്ങലയുടെ അകലമെങ്കിലും നായയോട് പാലിക്കണ്ടേ എന്നൊന്ന് പറഞ്ഞിട്ടില്ല. അത് വേണം, എന്ന് പറഞ്ഞിട്ടില്ല, പിശാചുക്കളെ കൊല്ലുന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ പിന്നെന്താ പറഞ്ഞത്, കടിച്ചുപൊളിതീൻ പിശാചുക്കളെ ചങ്ങലക്കിടും പാലിക്കാം. അപ്പൊ കൊല്ലുന്നില്ല, ഇവരുടെ പണി അവരുടെ അകലം പാലിക്കാത്തത് കൊണ്ട് അങ്ങനെ കിട്ടാൻ അങ്ങനെ നായ ചാടി കടിക്കും, വരപ്പും കുറയും. അങ്ങനെയുടെ അകലം കടിക്കുന്ന പട്ടിയുള്ള വീട്ടിലേക്ക് ആചാര്യ വീട്ടിലേക്ക് നമ്മൾ ആചാര കാണാൻ പോകുകയാണ്, ബോധം കുറയും എന്നാണ് അതിന്റെ അർത്ഥം. നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇതിന്റെ അറിയിട്ട് നോക്കിയെങ്കിൽ കോളിംഗ് ആചാര്യ പുറത്തേക്ക് തലയിട്ട് നോക്കിയപ്പോ നമ്മൾ കെട്ടിയിട്ടുണ്ട്, ചങ്ങല കിട്ടിട്ടുണ്ട്, തീരെ പാലിക്കൂല, പിശാചിന്റെ മടി നായ എത്ര കൊരച്ചാലും നമ്മൾ പുറകോട്ട് പോകൂല. നായക്കൂട്ടിൽ പോയി കൈയിട്ട കെട്ടിയിട്ട നായാണെങ്കിലും കടിക്കൂലേ. ഇതാണ് സംഭവിക്കുന്നത്. റമദാൻ മാസത്തിൽ തെളിച്ച് ഉമ്മത്തിന്റെ മക്കളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീരെ അകലം പാലിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. മഹാന്മാരെ ചങ്ങലയിൽ കൊരക്കും ശ്രദ്ധിക്കുക, ബേജാറൊന്നുമില്ല. കാരണം എന്താ, ആ സംഘം ഒരു മീറ്റർ അകലെയോളം പ്രതിഫലമുണ്ട്, ഇപ്പുറത്തെ ഇരട്ടി പ്രതിഫലമുണ്ട്. എന്നാൽ ഉയർത്തപ്പെട്ടിരുന്നു, അതുകൊണ്ട് തന്നെ ഇമാമിയങ്ങൾ ചോദിക്കുകയാണ്, ചങ്ങലയുടെ അകലമെങ്കിലും നായയോട് പാലിക്കട്ടെ. ഇവിടെ അത് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്, ആകാശവും ഭൂമിയും നമ്മൾക്ക് വരാനുള്ള നഷ്ടം ആലോചിച്ച് ഈ രാത്രിയിൽ കരയുന്നുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടത്തെ കുറിച്ച് ആദ്യം കരയേണ്ടത് നമ്മളല്ലേ. സഹോദരങ്ങളെ പാലിക്കാത്തത് കൊണ്ടാണ് നമ്മളല്ലേ ആദ്യമായി കരയുന്നാൽ നായ ചാടി കടിക്കും, കരഞ്ഞാ മതിയോ. നമുക്ക് കരയേണ്ടതില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു കുറയുന്ന അവസാനത്തെ വെള്ളിയായിട്ട് നിയന്ത്രണ വിധേയമാണ് റമദാനിന്റെ റോമ്പിന്റെ ബഹുമാനം പറഞ്ഞു, റമദാനിൽ തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു, അല്ലാഹു തആല ഇഖ്ലാസോടെ അമൽ ചെയ്തവർക്ക് ഒരുക്കി വെച്ച പ്രതിഫലം പറഞ്ഞു. എന്താ പാറയും പൊളിച്ചിട്ടിളക്കാൻ പറ്റുമോ എന്ന ഒരു ശ്രമം മഹാനായകത്തിൽ പോയി കൈയിട്ട കെട്ടിയിട്ട നടക്കുന്ന കിടക്കുന്ന കൽബിൽ ഓഡിയൻസ് ഉമ്മത്തിന്റെ എല്ലാവരും ഇതിങ്ങനെ കീരേറ്റാണ് അകലം പാലിച്ചില്ല. വിശദീകരിക്കില്ല, തന്റെ മജ്‌ലിസിൽ ഒരാളും തേങ്ങിയില്ല, ഒരാളും അവന്റെ സനാഥത്തിന്റെ ഗൗരവത്തോളം പ്രതിഫലത്തിനോട് സങ്കടം പറഞ്ഞില്ല. റമദാനിന്റെ ശ്രേഷ്ഠത പറഞ്ഞു, റമദാനിന്റെ നോമ്പിന്റെ ബഹുമാനം പറഞ്ഞു, റമദാനിൽ തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു. അല്ലാഹു തആല
താല ഇഖ്ലാസോടെ അമൽ ചെയ്തവർ ഒരുക്കി വെച്ച പ്രതിഫലം പറഞ്ഞു. എന്ത് അടഞ്ഞു കിടക്കുന്ന പാറയും നമ്മുടെ അടഞ്ഞ കിടക്കുന്ന കൽബിൽ എല്ലാവരും ഇതിങ്ങനെ കേട്ടിരിക്കുകയാണ്. ഒരാളും തേങ്ങിയില്ല, ഒരാളില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഫലം മാറാ ചുമൂത മജ്‌ലിസി, ഫലം മാറാ ചുമൂത മജ്‌ലിസി. തന്റെ സദസ്യരുടെ അനങ്ങാപ്പാറ നയം, ഒരനക്കൂല എത്ര വയസ്സ് പറഞ്ഞിട്ടും ആ അനങ്ങാപ്പാറ നയം മഹാനവറുകൾ കണ്ടപ്പോൾ قال يا قوم الا باك ان لا من ظهر من ذو الا ما ظهر من عيوبي الا راغب الى الله في غفران ذنوبي اما هذا شهر التوبه والغفران اما هذا معدن العفو والرضوان എന്ന് പറഞ്ഞുകൊണ്ട് ആർജവത്തോടെ നേതൃത്വം നൽകുന്ന സുൽത്താനുലരമയും നമ്മുടെ സദസ്സിലെത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. ഇൻഷാല്ലാ ഇനി എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. വരുന്നത് വരെ എന്നെ പറഞ്ഞോളൂ. പറഞ്ഞു വെച്ച റമദാനിൽ പോയ എന്ന് ബഹുമാനപ്പെട്ടവരിങ്ങനെ ചോദിക്കുകയാണ്. അത് ചോദിക്കുന്നതോടുകൂടെ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ നിന്നതാ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, യാ സയ്യിദി അതറാഹു യഖ്ബലു സിയാമി ഔ യക്തുബു മഅൽ ഖായിമീന ഖിയാമി ബഅദ അൻ തറാ മിന്നി മാ കാന ഫീ ഷഹ്രി റമളാൻ. റമളാ മാസത്തിൽ എന്തൊക്കെയോ എന്നിൽ നിന്ന് സംഭവിച്ചു പോയി. ഇനി ഈ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന എന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കോ, എന്റെ തറാവീഹ് അല്ലാഹു ഭയമാണ്, എനിക്ക് ഭയമാണ് എന്ന് ഇതാണ് ചോദിച്ചിട്ട് പൊട്ടിപ്പൊട്ടിയ സുൽത്താനുലരമയും നമ്മുടെ സദസ്സിലെത്തി. ഇതാണ് പ്രഭാഷണം നടത്തുന്ന മൻസൂർ തങ്ങൾ പറഞ്ഞു. ദീർഘായുസ് നിങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞപ്പോ പടച്ചവനെ അവസാനത്തെ ഒരു നിലവിളി, അതോടുകൂടെ ആ ചെറുപ്പക്കാരൻ മരിച്ചു വീഴുകയാണ്, കിട്ടുന്നില്ല. ആ ചെറുപ്പക്കാരൻ അവസാന മരിച്ചു വീഴുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ചോദിക്കുക, ഞാൻ പറഞ്ഞു വന്നത് രാത്രി നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയി. റമദാനിൽ വന്നുപോയ അപാകതകളെ കുറിച്ച് കരയാൻ ഒരു മനുഷ്യനും ഇവിടെ ഇല്ലേ? അവന്റെ പുയെന്ന് ബഹുമാനപ്പെട്ടവരിങ്ങനെ ചോദിക്കുകയാണ്. ചോദിക്കുന്നതോടുകൂടെ ബഹുമാനപ്പെട്ടവരുടെ ോ എനിക്ക് ഭയമാണ്, എനിക്ക് ഭയമാണ് എന്ന് ആലോചിച്ചിട്ട് അവരുടെ ഇടങ്ങൾ കുലുങ്ങുന്നുണ്ട്. തങ്ങൾ ഭാഷണം നടത്തുന്ന തങ്ങൾ പറഞ്ഞു ബേജാറാവരുത്, നിങ്ങൾ അടങ്ങിയിരിച്ചു, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്തോ, അല്ലാഹു പുറത്തു തരുമെന്ന് പടച്ചവനെ എനിക്ക് പോലും പുറത്തു തരുന്ന ഒരു റബ്ബോ എന്ന നിലവിളിയോട് അവസാനത്തെ ഒരു നിലവിളി. അതോടുകൂടെ കുടിക്കുന്നവരായിരുന്നോ, അവർ കക്കാൻ പോകുന്നവരായിരുന്നോ, പ്രിയപ്പെട്ടിരിക്കാൻ പോകുന്നവരായിരുന്നോ, എന്താണ് പറഞ്ഞിരുന്നത്? പൊന്നുമോളെ ആയിഷ ബീവി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ. സിദ്ദീഖിന്റെ പൊന്നുമോളെ ഒരിക്കലുമല്ല
وقلوبهم وجلة أنهم إلى ربهم راجعون നിങ്ങളുടെ പൊന്നുമോളെ ഐഷ ബിബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ സുദ്ദീഖിന്റെ പെണ്ണുമോളെ ഒരിക്കലുമല്ല വലായിരുന്നവും ഇല്ലതീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ 80 കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ടവരും ഉസ്താദാ ചെയ്യുന്നവരും ഒക്കെയാണ് പക്ഷേ അപ്പോഴും അവർ പേടിക്കുന്നത് വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും അവരിൽ ഒന്ന് പറയപ്പെട്ട അമലൊന്നും സ്വീകരിക്കൂലേ എന്ന ഭയത്താലാണ് അവർ കരയുന്നത് അവർ പേടിക്കുന്നത് ഉലായികല്ലദീന യുസാരിഉന ഫിൽ ഖൈറാത്തി കബൂലായോ ഇല്ലയോ അറിയുക നാളെ കിതാബ് പതിനെട്ടിലെത്തി ആഫിയത്തോട് ഒരുപാട് ദിവസം നമ്മൾ ആലോചിക്കേണ്ടത് ആഫിയത്തോട് നമ്മളെ പാരായണം ഞങ്ങളെ യത്തീമാക്കരുത് റഹ്മാൻ ഞങ്ങളെ യത്തീമാക്കരുത് റഹ്മാനെ ഈ ഉമ്മത്തിനെ നീ യത്തീമാക്കരുത് റഹ്മാനെ ഞാൻ വന്നിലായ ഉസ്താദറില്ല നീ ദീർഘായുസ്സ് നൽകണേ അല്ലേ വെറുതെ നീണ്ട ആയുസ്സല്ല ആഫിയത്തുള്ള ആയുസ്സ് നൽകണേ അല്ലാ ആഫിയത്തുള്ള ആയുസ്സ് നൽകണേ അല്ലാ നീരായ ഉസ്താദവർകൾ എത്രയാ സഹോദരങ്ങളെ ചെയ്തത് സംസാരിക്കും എത്രയാ ചെയ്തതില്ല മരിക്കാൻ ഒരു പേടിയില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്താദിന് ബേജാറുണ്ടാകും ഈ പറഞ്ഞതുപോലെ കബൂലാകുന്ന അല്ലാഹു റബ്ബുൽ ഇന്നത്തെ വകാന സഅയുഹും മഷ്കൂറക്കിന്റെ യതീമുകൾ പറഞ്ഞതല്ലേ ആയിരം അധ്വാനങ്ങൾ അല്ലാഹു നന്ദിപൂർവ്വം സ്വീകരിക്കും അതിന്റെ ലക്ഷണങ്ങളാണ് ഒന്ന് വയസ്സുന്ന ഇടങ്ങളിലൊക്കെ ഒരു മനുഷ്യനെ സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണം അവിടെ വലിയ വലിയ ആളുകൾ ജനങ്ങൾ വിചാരിക്കാതിന് വലിയ കബൂലിയത്തുണ്ട് ആഫിയത്തോട് കൂടെ ഒരുപാട് കാലം ജീവിക്കുന്ന ഒരാളെ പോലെ ആഫിയത്തോടെ ദീർഘായുസ്സോടെ ഞങ്ങളുടെ ഇടയിൽ നീ ജീവിക്കാൻ അവസരം നൽകണേ അല്ല ഞങ്ങളെ യത്തീമാക്കരുത് റഹ്മാനെ ഞങ്ങളെ യത്തീമാക്കരുത് റഹ്മാനെ ഈ ഉമ്മത്തിനെ നീ യത്തീമാക്കരുത് റഹ്മാനെ വന്ദ്യരായ ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ല വെറുതെ നീണ്ട ആയുസ്സല്ല ആഫിയത്തുള്ള ആയുസ് നൽകണേ അല്ല ആഫിയത്തുള്ള ആയുസ് നൽകണേ അല്ല ജീവിതത്തിൽ എത്രയാ സഹോദരങ്ങളെ ചെയ്തത് എത്രയാ ചെയ്തത് അല്ലെ മരിക്കാൻ ഒരു പേടിയില്ല നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്താദിന് ബേജാറുണ്ടാകും ഈ പറഞ്ഞതുപോലെ കബൂലാകും എന്നുള്ള ബേജാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വകാന സഅയുഹും മശ്കൂറ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ അധ്വാനങ്ങളെ അല്ലാഹു നന്ദിപൂർവം സ്വീകരിക്കും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല വന്ദരായ ഉസ്താദ് അവർക്ക് അല്ലാഹു കബൂലിയത്ത് നൽകും ഇത് നമുക്ക് ഉറപ്പാണ് അതിന്റെ ലക്ഷണങ്ങളാണ് കയറി ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ യൂദഉലഹുൽ ഖബൂലു ഫിൽ അർദ് ഒരു മനുഷ്യനെ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണം ഹദീസിൽ പറയുന്നത് ഭൂമിയിൽ സ്വീകാര്യത നൽകുമെന്നാണ് ഏതു രാജ്യങ്ങളിൽ ചെന്നാലും അവിടെയുള്ള വലിയ വലിയ ആളുകളുടെ സീറ്റുകളിൽ ഉസ്താദിനൊരു സീറ്റുണ്ട് എവിടെയും ഉസ്താദിന് വലിയ കബൂലിയത്തുണ്ട് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് പടച്ചവനെ.
എന്റെ പ്രഭാഷണം കൂടാ പള്ളിയുടെ ഒരു ഒരു സഹകരണ ഗ്രൂപ്പ് ഇവിടെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം എല്ലാവരും അവർക്ക് നൽകട്ടെ. ആമീൻ.